സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് 28-ാം മൈൽ ജംഗ്ഷനിൽ നിന്നും താഴോട്ട് NH വഴി വരുമ്പോൾ പൊട്ടമുക്ക് മലച്ചിറ വഴി മുത്താന മെയിൻ റോഡ് കയറി ചാവർ റോഡ് പോകുന്ന റോഡിൽ നിന്ന് റോഡിൻ്റെ വഴികളിൽ ഒന്നാണ് ഇത്. ഫാർമസി ജംഗ്ഷനിൽ നിന്നും കയറി വരുമ്പോൾ ചാവർ റോഡ് പോവാതെ തന്നെ റൈറ്റിലോട്ട് തിരിയുമ്പോൾ കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ ആലുംകുന്ന് നിവാസികൾക്ക് എളുപ്പമാകുന്ന ഒരു റോഡും ആണിത്. അത് ഈ ഏരിയയിലുള്ളവർക്ക്, മാവായിക്കുളം പഞ്ചായത്തിലെ 22-ാം വാർഡിലുള്ളവർക്കും 19-ാം വാർഡിലുള്ളവർക്കും ഈ ഏരിയയിൽ നിന്ന് കുന്നിക്കോട് ജംഗ്ഷനിലേക്ക് പോകാൻ, ഒരു കൊച്ചു ജംഗ്ഷനാണ് കുന്നിക്കോട് ജംഗ്ഷനിലേക്ക് പോകാൻ, 22-ാം വാർഡിലുള്ള കുഞ്ഞു കുട്ടികൾക്ക് അംഗൻവാടിയിലേക്ക് പോകാനുള്ള വഴികളിൽ ഒന്നാണിത്. ഈ വഴി നിങ്ങളിപ്പോൾ കറക്റ്റ് പോകുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ കാണുന്ന ഒരു വീടാണ്. വീടിൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് പോകാമായിരുന്നു കുന്നിക്കോട് ജംഗ്ഷനിലേക്ക്. അപ്പോൾ ഈ ഒരു 100 മീറ്ററിൻ്റെ ഡിഫറൻറ്റിൽ ഒരു പെരേഡവുമായി ബന്ധപ്പെട്ട് റോഡ് വിഷയം, ഒരു 100 മീറ്റർ റോഡ് ഇടാൻ പറ്റിയില്ല, അവരുടെ പെരേഡമാണെന്നും പറഞ്ഞ് തടഞ്ഞു വച്ചു. അപ്പോൾ ഇവിടെ ഭരിക്കുന്ന MLA V. ജോയ്, ജില്ലാ പഞ്ചായത്ത് അംഗം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഇവിടുത്തെ വാർഡ് മെമ്പർ, ഇവരെല്ലാം വന്ന് സംസാരിച്ചിട്ട് പോലും ഒരു 100 മീറ്റർ റോഡിടാൻ കഴിഞ്ഞില്ല. ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു MLA ആണ്. ഇപ്പോൾ വർക്കലയുടെ MLA ആണ് V. ജോയ്. അദ്ദേഹം ഇപ്പോൾ മത്സരിക്കുന്നത് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് MP സ്ഥാനാർത്ഥിയായിട്ടാണ്. അപ്പോൾ ഈ റോഡിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്തായാലും ഈ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് 100 മീറ്ററും കൂടെ റോഡിട്ടാൽ മതി, അതിനടുത്ത് വരെ റോഡിട്ടിട്ടുണ്ട്, ബാക്കി റോഡിട്ട് തരണമെന്ന് എല്ലാവരോടും ഒരു താഴ്മയായ ഒരു അപേക്ഷ. ഇത്രയാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത്.